അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും പല പല കുറവുകളും ന്യൂനതകളും ഉണ്ടാകും. ന്യൂനതകളില്ലാത്തവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. എന്നാൽ മറ്റുള്ളവരുടെ കുറവുകൾ ചിക്കിച്ച് കയ്യുകയും സ്വന്തം ന്യൂനതകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്കിടയിൽ കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി അങ്ങനെയായിക്കൂടാ, മറിച്ച് സദാസമയവും തൻ്റെ കുറവുകളെ സംബന്ധിച്ച് ബോധവാനാവുകയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനാൽ തന്നെ എപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടം. നമ്മുടെ നാവിലും ഹൃദയത്തിലും അത് സജീവമായി പച്ചപിടിച്ചു നിൽക്കേണ്ടതുണ്ട്. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഫീ ബുയൂത്തിക്കും വഅല മവാഇദിക്കും, നിങ്ങളുടെ വീടകങ്ങളിൽ വച്ചും നിങ്ങളുടെ തീന്മേശകളിൻ്റെ അടുക്കൽ വച്ചും, വഫി തുറുഖിക്കും വഫി അസ്വാഖിക്കും, നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴികളിലും നിങ്ങൾ പോകുന്ന അങ്ങാടികളിലും, വഫി മജാലിസിക്കും നിങ്ങളിരിക്കുന്ന സദസ്സുകളിലും, വ ഐനമാ കുൻതും നിങ്ങൾ എവിടെയായിരുന്നാലും, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവെ ഞാൻ എന്നോട് പുറക്കലിനെ തേടുന്നു, എനിക്ക് പുറത്തു തരണമേ എന്നിങ്ങനെയുള്ള തേട്ടം അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഫ ഇന്നക്കും മാതദറൂന മത തൻസിലുൽ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനം എപ്പോഴാണ് നിങ്ങൾക്ക് ഇറങ്ങിക്കിട്ടുക എന്ന് നിങ്ങൾക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ സദാസമയവും നമ്മളത് ചോദിച്ചു കൊണ്ടേയിരിക്കണമെന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചത്, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മിപ്പിച്ചതും. വിശിഷ്യ, നമ്മുടെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചു പോയാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചവനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് പുറക്കലിനെ തേടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ, ഏറ്റവും വലിയ ഇബാദത്തുകളുടെ ശേഷം തന്നെ അത്തരത്തിലുള്ള ഇസ്തിഗ്ഫാറിന് പ്രത്യേകമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമായിരുന്നു എന്നാണ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് പുറുക്കലിനെ തേടുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ വലിയ ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുവാൻ വേണ്ടിയുള്ള തേട്ടമാണ്. ഒരു നന്മയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു സൽക്കർമ്മത്തിന്, ഒരു ഇബാദത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മത്തിലേക്ക്, മറ്റൊരു ഇബാദത്തിലേക്ക് മാറുകയാണ് എന്നല്ലാതെ അവിടെ വിമർശനത്തിനും പരിഹാസത്തിനും സംശയത്തിനും അവകാശമില്ല. നമസ്കാരം തെറ്റായതുകൊണ്ടാണോ അതിനുശേഷം പുറക്കലിനെ തേടുന്നത് എന്ന് ചോദിക്കുന്ന പരിഹാസക്കാരെ നമുക്ക് അവഗണിക്കാം. അതേപോലെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മം അറഫ, ആ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ആളുകൾ ഒഴുകുമ്പോൾ, അവിടെ നിന്ന് മിനയിലേക്ക് നീങ്ങുമ്പോൾ എല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസ് വസ്തഗ്ഫിറുല്ലാ ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഓരോ ദിവസവും 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് ഹദീസുകൾ പറയുമ്പോഴും അതിൻ്റെ ഉദ്ദേശ്യം മറ്റൊന്നല്ല. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അക്സർ, ഒരാളും കൂടുതലായി ഇസ്തിഗ്ഫാർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിനേക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നിങ്ങനെ ധാരാളമായി പറയാറുണ്ട്. ആ പ്രവാചകനോളം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച ഒരാളെയും കണ്ടിട്ടില്ല എന്നാൽ നമ്മുടെ കുറവും നിസ്സാരതയും പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചറബിനോടുള്ള തേട്ടമാണ്, തെറ്റുകുറ്റങ്ങൾ പുറക്കുവാൻ വേണ്ടിയുള്ള അപേക്ഷയാണ് ആ പടച്ചറബ് നമുക്ക് പുറത്തു തന്നില്ല എങ്കിൽ
നമ്മുടെ ഓരോ തെറ്റുകളെയും കുറ്റങ്ങളെയും പടച്ചറബ് പിടികൂടി ശിക്ഷിക്കുവാൻ നിന്നാൽ ആർക്കാണ് സഹോദരങ്ങളെ രക്ഷപ്പെടുവാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ആ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വവും പ്രാധാന്യവും നേട്ടങ്ങളും നമ്മൾ പ്രത്യേകം ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നാവിൽ എപ്പോഴും തത്തിക്കളിക്കേണ്ട, നിരന്തരമായി പച്ചപിടിച്ചു നിൽക്കേണ്ട ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്നിങ്ങനെയുള്ള പ്രാർത്ഥന. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.